ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പം ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചിക്കൻ പക്കുവട അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം ഞമ്മക്ക് വേണ്ടത് ചിക്കൻ തന്നെയാണ് ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരിത്തിരി മുളക് ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഒരു സ്പൂൺ ഫുള്ളായിട്ട് മുളക് ഇടുന്നില്ല ഒരു മുക്കാൽ സ്പൂണ് മുളകും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി കൈ വെച്ച് തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി കയ്യിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് ഒരിത്തിരി ഒരു ഒന്നര സ്പൂണ് നമ്മുടെ തൈരും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതെന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കന് നന്നായി ജ്യൂസി ആയിട്ട് ഉണ്ടാവും നല്ല ടേസ്റ്റും കൂടുതലുണ്ടാവും സോഫ്റ്റ് ഉണ്ടാവും കുറച്ച് കം വെന്ത് കിട്ടുമ്പോൾ നല്ല ജ്യൂസി ഉണ്ടാവും അതിനാണ് ഈ തൈരൊന്ന് ചിക്കനിൽ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ ചിക്കനിലേക്ക് തൈറിട്ടിട്ട് നന്നായി നമുക്ക് കൈ വെച്ചന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വെച്ചെടുക്കാം വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചോളൂ ആ ചിക്കൻ അങ്ങനെ എന്നിട്ട് നമുക്കൊരു പാനടുപ്പത്ത് വച്ച് കുറച്ച് ഒരു ഷാലോ ഫ്രൈ ഫ്രൈ ചെയ്യുന്ന ആ രീതിയിൽ ഓയിലൊഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ മതി മറ്റേ മുക്കിപ്പൊരിക്കാൻ വീണ്ടും ഒരു പാൻ പാനടുപ്പ് വച്ചെടുത്ത് അത് ഇടാനുണ്ട് പക്ഷേ ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് പാന് കുറച്ച് ഓയിലാക്കി അതിലോട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിടുന്ന വേവ് മതിയാകും അപ്പം ഉള്ളിൽ ചിക്കന് വേതിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് ഇങ്ങനെ കുറച്ച് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് ചിക്കൻ അകത്തൊക്കെ വെന്ത് കിട്ടും അപ്പം നമുക്ക് പിന്നീട് മാവിൽ മുക്കി പൊരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നന്നായി പാനിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കന് മുഴുവനും ഇതിനകത്ത് ഇട്ടുകൊടുക്കാം എവിടെയൊക്കെ സ്ഥലമുണ്ട് അവിടെയൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വേപ്പിച്ചെടുക്കാം അപ്പം നമുക്ക് ഇതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ പാനിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ അത്രേ ഉള്ളു ഇതൊന്ന് ചിക്കൻ്റെ ഇത് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രാണ് നമ്മൾ മുക്കി വേറെ മാവിൽ മുക്കി പൊരിക്കുന്നുണ്ട് അപ്പം വെന്തോളും അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിക്കൊടുത്ത് വേപ്പിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ മുഴുവനും നമുക്ക് ചിക്കന് വേപ്പിച്ചെടുക്കാം കേട്ടോ അതേ ഓയിലില് ഇട്ട് വേപ്പിച്ചെടുത്താൽ മതി ഇനി ഓയിൽ ഒഴിക്കണമെന്നൊന്നുമില്ല അപ്പം നമ്മുടെ ചിക്കന് വെന്തിട്ടുണ്ട് അപ്പൊ ഇതിനായിട്ട് ഞമ്മക്കൊരു ബാറ്ററും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പൊ അതിന് എന്തൊക്കെയാ വേണ്ടേന്ന് നോക്കാം നമ്മൾ ഒക്കെ ആദ്യം കോരിയെടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഒരു ബാറ്ററി ഉണ്ടാക്കാനുണ്ട് അതിന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യോ കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കപ്പാണ് അതിലോട്ട് ഒരിത്തിരി മുളകിൻ്റെ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ മല്ലിയില കറിച്ചപ്പില കറിവേപ്പില പിന്നെ നമ്മുടെ ഒരിത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കായ ബനാനൊക്കെ ഫ്രൈ ചെയ്യില്ലേ ആ രീതിയിലുള്ള തിക്നെസ്സും മതിയാകും അപ്പം ഇത്രയും തിക്നെസ്സിൽ നമുക്ക് മിക്സ് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ വേയിപ്പിച്ച ചിക്കൻ അതിലിട്ടൊന്ന് നന്നായി അതിന്റെ മാവൊക്കെ ഒക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫുള്ളി ചിക്കനിൽ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ ആദ്യമേ വെന്ത ചിക്കനാണ് അപ്പം കുറച്ച് ഞമ്മടെ ഈ മാവൊന്ന് വെന്ത് കിട്ടുന്നവരക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഒരു പാൻ ഒരു ചീനച്ചട്ടിയിൽ ഒരിത്തിരി കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴ്ക്ക് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇട്ട് വറുത്ത് പോരാ ഞമ്മുടെ ചിക്കൻ പക്കോടറെ റെഡിയായി അപ്പം വൈകുന്നേരം ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യാതെ അവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോക്കാം മുഴുവനും നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസാക്കിയാൽ മതി കേട്ടോ വലിയ പീസാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുമല്ല എല്ല് കഷ്ണൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ബോൺലെസ് ചിക്കൻ തന്നെ വേണം അപ്പം അങ്ങനെ എടുക്കാൻ നോക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുരിയുന്നവർക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അപ്പുറം ഇപ്പറൊന്ന് തിരിച്ചിട്ടെടുത്ത് വീണ്ടും ഒന്ന് മുരിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു നാല് മണി ചായക്ക് നമുക്ക് നല്ല ടേസ്റ്റാണ് കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് കോരി മാറ്റാം ഓയില് നിന്ന് എടുക്കാം കേട്ടോ ഒരു പാത്രത്തിലോട്ടാക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അകവും അപ്പം അതിൻ്റെ മേലെ ഉള്ള മാവും എല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട് നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഈ കളറിൽ എടുത്താൽ മതി അപ്പം നമ്മുടെ ചിക്കൻ പക്വട റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പം മുഴുവന് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ മുഴുവന് ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ചിക്കൻ പക്വട റെഡി ആയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ്